രാജ്യമൊട്ടാകെ ഒരൊറ്റ കൗൺസിലിങ്ങിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള ന്യൂസാണ് ഈ ലാസ്റ്റ് കുറച്ച് കാലങ്ങളായിട്ട് അപ്ഡേറ്റ് ആയിരിക്കുന്നത്. അത് നമുക്കറിയാം, നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം MBBS അഥവാ UG കോഴ്സുകൾക്കാണെങ്കിൽ 15% സീറ്റുകൾ MCC വഴിയും ബാക്കി നമ്മുടെ കീമു വഴിയായിരുന്നു. അത് PG കോഴ്സിലേക്കാണെങ്കിൽ 50% കേന്ദ്രവും കേരളവും എന്നുള്ള അടിസ്ഥാനത്തിലായിരുന്നു. അതിന് മാറ്റം വരാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. കാരണം എല്ലാ സംവരണവും കേന്ദ്രം ഒരൊറ്റ കൗൺസിലിംഗിന് ശേഷം എല്ലാ സംസ്ഥാനത്തേതും ഒരൊറ്റ കൗൺസിലിംഗിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലായിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് OBC വിഭാഗം എന്ന ഒരു കാറ്റഗറിയിൽ 27% കേന്ദ്രത്തിലെ റിസർവേഷൻ എന്ന് പറയുന്നത്. കേരളത്തിലത് മുസ്ലിംസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ, അതേപോലെ അതർ ബാക്ക്വേർഡ് ഹിന്ദു, ഇങ്ങനെ ഓരോ കാറ്റഗറിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസർവേഷനാണ്. അപ്പോൾ അതെല്ലാം എന്താണെന്നുള്ള ആശങ്കയുണ്ട്. ഈ വർഷം വരും അല്ലെങ്കിൽ അടുത്ത വർഷത്തിൽ ഇങ്ങനെ ഒരു സിംഗിൾ വിൻഡോയിലേക്ക് വരുമോ എന്നുള്ളത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ മാറ്റമുണ്ടാകും. ഒരൊറ്റ അലോട്ട്മെൻ്റ് ആകുമ്പോൾ ആകെ 4 റൗണ്ടാണ് ഉണ്ടാവുക. ആദ്യ റൗണ്ടിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാതെ എക്സിറ്റ് അടിക്കാം. പിന്നീട് സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യാം, കിട്ടിക്കഴിഞ്ഞാൽ എടുക്കൽ മാൻഡറ്ററി ആണ്. പിന്നീട് ഇതിലൊന്നും ലഭിക്കാത്ത ആളുകൾക്കാണ് തേർഡ് റൗണ്ടും അതേപോലെ മോപ്പപ്പ് റൗണ്ടൊക്കെ ചെയ്യാൻ പറ്റുക. ഇങ്ങനെ കൗൺസിലിങ്ങിന് ചില മാറ്റങ്ങളൊക്കെ നമുക്ക് അങ്ങനെ വരികയാണെങ്കിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക്കായിട്ട് ന്യൂസ് നിങ്ങൾ അറിയിച്ചെന്നുള്ളൂ. ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്, ഇതിൻ്റെ കൂടുതൽ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ വാർത്തകളൊക്കെ ലഭ്യമാവുന്നതിനനുസരിച്ച് ഇതിൻ്റെ അപ്ഡേഷൻസും നീറ്റ് സംബന്ധമായിട്ടും അല്ലെങ്കിൽ LBS സംബന്ധമായിട്ടും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടും കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിനെ കുറിച്ചുള്ള ഒരു സീരീസ് നമ്മൾ ഉടനെ ആരംഭിക്കും. എത്ര റാങ്ക് കിട്ടിയവർക്കാണ് ഗവൺമെൻറ്റിലെ മെഡിക്കൽ കോളേജുകൾ MBBSന് കിട്ടിയിരിക്കുന്നത്, ഓരോ കോളേജിലും എത്ര റാങ്ക് കിട്ടിയവർക്ക് കിട്ടി തുടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ള എപ്പിസോഡുകളായിട്ടുള്ള വീഡിയോസിന് നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.